തോമസ് അറേ ഇപ്പോൾ മലയാളത്തിൻ്റെ ഒരു പ്രശ്നം പി വി അൻവർ എം എൽ എ ആർക്കൊക്കെയാണ് തലവേദന ഉണ്ടാക്കുന്നത് എന്നതാണ് എല്ലാ ദിവസവും മലയാളി ചോദിക്കുന്നൊരു ചോദ്യം പി വി അൻവർ തലവേദന ഉണ്ടാക്കുന്നത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാണോ അതോ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ അതോ സി പി എം എന്ന കേരളം ഭരിക്കുന്ന ഭരണകക്ഷിക്കെതിരായിട്ടാണോ അതല്ല ഇത്തരം സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിലയിരുത്തുന്ന മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടാണോ അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ മലയാളിക്കൊരു വലിയ കൺഫ്യൂഷനിലാണ് എന്താണ് അൻവറിനെ സംഭവിച്ചത് ഇങ്ങനെ ഒരു പ്രകോപനം കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരായിട്ട് കൊണ്ടുവരാൻ വരാൻ അൻവർ അൻവറിനെ പ്രേരിപ്പിക്കുന്ന ഇത്തരം ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരാൻ അതും സി പി എം പോലെ ഒരു പാർട്ടിയിലാണ് ആലോചിച്ച് നോക്കൂ അപ്പോൾ അൻവർ എങ്ങനെയാണ് ഈ അൻവറിൻ്റെ പേറ്റോ ഒടുവിൽ അഡ്വക്കറ്റ് ജയശങ്കർ സാറിന് അതും എന്ത് പറയുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ സാറിനെ ഞാൻ നേരിട്ട് വന്ന് കൊച്ചിയിൽ വന്ന് കണ്ടോളാം ഇതൊക്കെ ഒരു ഒരു ഈ പഴയ കാലത്തെ തറ ലോക്കൽ ഗുണ്ടകൾ പറയുന്ന അതേ മലയാളമാണ് അദ്ദേഹത്തിന് അറിയുള്ളൂ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായൊരു വെർഷൻ പണ്ട് ഞാൻ നിന്നെ വന്ന് കണ്ടോളാം നിൻ്റെ 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 വയറ്റത്ത് ഞാൻ കത്തി കയറ്റും ഇന്നെ ഞാൻ ഒറ്റ വെടി വെടിക്ക് കൊല്ലുന്നൊക്കെയാണ് എന്നൊക്കെയാണ് പണ്ട് പറയുക ഇപ്പോൾ ഇവനറിയാവുന്നൊരു പണി എന്താണെന്ന് വെച്ചാൽ ഈ കക്കു എന്താണ് പറയുക ഈ ശുചിമുറി മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ട് ജയശങ്കറിൻ്റെ തലയിൽ കമിഴ്ത്തു നോക്കി ഇദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഭീഷണി ആരോപിച്ച മുഖ്യ ഒരു പ്രധാനപ്പെട്ട എതിരാളിക്ക് ഇതിനെന്താ കാരണം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ സാമൂഹ്യ വിമർശകൻ എന്ന നിലയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ സാറ് അദ്ദേഹത്തിൻ്റെ വേദി അദ്ദേഹം എല്ലാ ചാനലുകളിലും പോകുന്ന ഒരാളാണ് വിളിക്കുന്നിടത്തൊക്കെ പോവുകയും അദ്ദേഹത്തിൻ്റെ നിലപാട് പറയുകയും ചെയ്യുന്ന ഒരാളാണ് അതിന് വലിയ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയും വലിയ തോതിലുള്ള ഉണ്ട് അപ്പോൾ ഒരു ചാനലിൽ നിന്ന് ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അന്നത്തെ വിഷയം അൻവർ ആയതുകൊണ്ട് അൻവറിനെ കുറിച്ച് പറഞ്ഞു എന്നാണ് അതിനാണ് ഈ നേരിടാൻ വരുന്നത് അതിനെന്തെല്ലാം എന്തെല്ലാം ആരോപണങ്ങളാണ് മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതിയോഗി പോലും അല്ലാത്ത അദ്ദേഹത്തിന് മാത്രമല്ല ഒരു രാഷ്ട്രീയക്കാരൻ്റെയും പ്രതിയോഗിയാകാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരായിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവികാസം അപ്പോ ആ സംഭവ വികാസം ഒന്നല്ല ഒരുപാട് സംഭവങ്ങളുടെ തുടർച്ചയാണ് അപ്പോൾ അൻവർ എങ്ങോട്ടാണ് പോകുന്നത് യഥാർത്ഥത്തിൽ സാറിന് എന്ത് തോന്നുന്നു സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും കൺഫ്യൂസ്ഡ് ആണ് നമ്മളെക്കാൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരാളുണ്ട് അത് അൻവർ തന്നെ അൻവറിനെന്താ ചെയ്യേണ്ടത് പോലും ഒരു ധാരണയില്ല ഞാൻ എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം പെട്ടെന്നൊരു സാമൂഹിക പരിഷ്കർത്താവായിട്ട് ജയപ്രകാശ് നാരായണനെയും വെല്ലുന്ന ഒരു സാമൂഹിക പരിഷ്കർത്താവായിട്ടാണ് അപ്പിയർ ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഒരു വിത്ത് നോ ഫെയ്ത്ത് ഇൻ ദി റൂൾ ഓഫ് ലോ അങ്ങനെ ഒരാളായിട്ടാണ് കോമൺ സെൻസും ഇല്ല പലപ്പോഴും സാമാന്യ ധാരണയില്ലാതെ അൻവറിന്റെ അൻവർ മലയാളത്തിൽ ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ജപ്പാൻ കുടിവെള്ള പദ്ധതി അവതരിപ്പിക്കുമ്പോഴാണ് കേട്ടത് നമ്മുടെ നമ്മുടെ നാട്ടിൽ മഴ കിട്ടുന്ന മഴ ജപ്പാൻ കൊണ്ടുപോകുന്നു എന്തൊരു എന്തൊരു വല്ലാത്ത ഓക്ക്വേഡായിരുന്നല്ലോ വളരെ അജ്ഞത നിറഞ്ഞ ഈ ആ വിവരക്കേടാണ് തുടക്കം തോന്നുന്നത് രണ്ട് ഇദ്ദേഹം അധികാരത്തിലേക്ക് വന്ന വഴി അത് ആർക്കാണ് പഴച്ചിട്ടുണ്ടാവുക സി പി എമ്മിനാണോ അൻവറിനാണോ ആദ്യം അൻവറിനെ പഴച്ചിട്ടുണ്ടെന്ന് തോന്നി കാണും പക്ഷെ ഇപ്പം സി പി എമ്മിന് മനസ്സിലായിട്ടുണ്ട് ഇതിലും വലിയ അവധവർക്ക് ചെയ്യാനില്ല ഇങ്ങനെ ഒരാളെ പാർട്ടിയിലെ കൂട്ടി ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോ വേറെ ആരെങ്കിലും അദ്ദേഹത്തെ സ്വീകരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ കോൺഗ്രസ്സോ കോൺഗ്രസിലേക്ക് അവർ തിരിച്ചുപോക്കോ അല്ലെ മുസ്ലിം ലീഗിലേക്ക് ഈ ഇവിടെ പോലീസിനെ നന്നാക്കാൻ ശ്രമിച്ചു അതിനുവേണ്ടി ത്യാഗങ്ങൾ ചെയ്തു അതുകൊണ്ട് സ്ഥാനം നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞാൽ ചിലപ്പോൾ മുസ്ലിം ലീഗിന്റെ അടുത്തേക്ക് പോകുമെന്നും പറയാൻ പറ്റില്ല കോൺഗ്രസ് അൻപത് ഇപ്പം എനിക്ക് തോന്നുന്നു അൻപർ വന്ന വഴിയിൽ വന്ന വഴിയിൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ചെറിയ അടയാളം പോലും ഇല്ല ഒരു അഞ്ചിനെ പോലും ഇല്ല ഒരു ഫ്യൂഡൽ മാടമ്പി സാഹചര്യത്തിൽ നിന്ന് വന്ന ഒരാളാണ് പിന്നെ ആ ആ ഒരു ഫ്യൂഡൽ പശ്ചാത്തലത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് പ്രാദേശികമായിട്ടെങ്കിലും ഒരു നേതൃത്വം നേതൃത്വം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രമാണി ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ കുറേ പേര് പാർട്ടിക്കാരായിട്ട് എന്തൊരു കൊല്ലും കൊല്ലാനും കൊല കൊല്ലും കൊല കൊലയ്ക്കും വേണ്ടി ഇറങ്ങിയിരുന്നുള്ള ചോദിച്ചാൽ ആ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം വളർന്നു വരുന്നത് അവിടുന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ പരിശീലനം മുഴുവനും ആ ഒരു ഈ ഈ പറഞ്ഞ ഫ്യൂഡൽ ഗുണ്ടായിസം ആണ് അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരാൾ വന്നുപെടുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം മോഹിക്കുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അദ്ദേഹത്തിന് സാധ്യതയുള്ളത് അദ്ദേഹം ചെന്നുപെടേണ്ടിയിരുന്നത് അദ്ദേഹം എത്തേണ്ടിയിരുന്നത് കോൺഗ്രസിലാണ് പാരമ്പര്യം ഉള്ളത് കോൺഗ്രസിലാണല്ലോ അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയില്ല കോൺഗ്രസ് എന്നുള്ള നിലയ്ക്കുള്ള ഈ മാത്രല്ല എനിക്കൊന്ന് കോൺഗ്രസിലേക്ക് പോകാൻ അദ്ദേഹത്തെ തടഞ്ഞത് അദ്ദേഹത്തിന്റെ തന്നെ ബന്ധുവായ ആര്യാടൻ ആയിരുന്നിരിക്കണം ആര്യാടൻ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തെ അറിയാമല്ലോ ഇദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പും ഗുണവും ദോഷവും വിവരവും വിവരക്കേടും ഒക്കെ അറിയാവുന്നതുകൊണ്ട് ആര്യാടനായിരിക്കണം തടഞ്ഞത് അതുകൊണ്ട് ആര്യാടനോടുള്ള ഒരു വിരോധിയായിട്ടാണ് പിന്നെ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് ആര്യാടനെ തോൽപ്പിക്കാൻ ആര്യാടന്റെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആ പരിസരത്ത് ഇപ്പുറത്ത് നിൽക്കേണ്ടത് ഇടതുപക്ഷത്താണ് അങ്ങനെ വന്നതായിരിക്കണം ആ എനിക്ക് ആദ്യം അദ്ദേഹം സി പി ഐയിലേക്ക് ചേരാനും കുടിയേറാനും ഒക്കെയാണ് ശ്രമിച്ചത് അത് അന്ന് സി കെ ചന്ദ്രപ്പൻ തടഞ്ഞു സി കെ ചന്ദ്രപ്പൻ തടഞ്ഞു എന്ന് മാത്രമല്ല ആ ആ സംഭവത്തിൽ ഇതിന് പിന്നിൽ നടന്ന എന്തൊക്കെയോ വഴിവിട്ട നീക്കങ്ങളുടെ പേരിൽ അന്നത്തെ സി പി ഐയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് റഹ്മത്തുള്ള പാർട്ടിയിൽ നിന്ന് പോവുകയും ചെയ്തു അതാണ് ആ ഒരു സംഭവ വികാസം അതോടുകൂടി പിന്നെ അദ്ദേഹം കാണിക്കുന്നതെന്താ വെച്ചാൽ രണ്ട് മുന്നണിക്കും എതിരായിട്ട് മുന്നണിക്കെതിരായിട്ടല്ല ഇടതുപക്ഷത്തിന്റെ എന്ന വ്യാജേന അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു സി കെ ചന്ദ്രപ്പൻ്റെ നിർബന്ധം കൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് ഒരാളെ അവിടെ നിർത്തുകയും ചെയ്തു അപ്പോൾ ഈ എന്നിട്ടും നല്ല വോട്ട് പിടിച്ചു ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഒരു ഒരു പ്രശ്നം അതാണ് വോട്ട് പിടിച്ചെടുക്കാൻ വോട്ട് പിടിച്ചെടുക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ചില രീതിയുണ്ട് അതിൽ പറഞ്ഞ മാതിരി ഈ പണം ഉണ്ടാകാം പ്രീണനം ഉണ്ടാകാം ഭീഷണി ഉണ്ടാകാം ആ വഴിയൊക്കെയാണ് അദ്ദേഹം വോട്ട് പിടിക്കുന്ന രീതി അങ്ങനെയാണ് അങ്ങനെയാണ് ആളുകളെ ഈ ആളുകളെ ആളുകളെ ക്യാൻവാസ് ചെയ്യുകയല്ല ചെയ്യുക പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുക പർച്ചേസിംഗ് ഓഫ് വോട്ട്സ് അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാൻ തോന്നുന്നു അത് ജനാധിപത്യത്തിന് ഗുണകരമാണോ അതിൽ വീണുപോകുന്ന മനുഷ്യർക്ക് ജനാധിപത്യ ബോധ്യം ഉണ്ടോ എന്നുള്ളൊക്കെ രണ്ടാമത്തെ കാര്യം അങ്ങനെയാണ് അദ്ദേഹം പിന്നെ കിട്ടുന്നത് പിന്നെ അദ്ദേഹം വന്ന് വന്ന് വളരെ പണിപ്പെട്ടാണെന്ന് തോന്നുന്നു കുറേ പണിപ്പെട്ട് നിലമ്പൂർ സീറ്റുകയായി വാങ്ങുകയാണ് വാങ്ങിക്കൂ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായ അർത്ഥം അറിയാമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഏതായാലും അത് എവിടെയാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്ന വലിയ അത്ഭുതം തോന്നുന്നത് സി പി ഐ എമ്മിനെ പോയി സി പി എമ്മിനെ പോലെ പാർട്ടിക്ക് പിഴച്ചതാണ് പിഴച്ചതെന്ന് വെച്ചാൽ ഏതാ സീറ്റ് നിലമ്പൂരാണ് സീറ്റ് നിലമ്പൂർ എന്ന് പറഞ്ഞാൽ സഖാവ് കുഞ്ഞാലിയുടെ മണ്ഡലമാണ് കുഞ്ഞാലി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ തുല്യതയില്ലാത്തൊരു വിപ്ലവകാരിയാണ് അക്ഷരാർത്ഥത്തിൽ പോരാളിയാണ് അങ്ങനെ മനുഷ്യൻ ഈ ആ മനുഷ്യനെൻ്റെ പിൻഗാമിയായിട്ടാണ് ഇദ്ദേഹം വരുന്നത് ആലോചിച്ച് നോക്കുക ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിലമ്പൂരിൽ നിന്ന് ഇപ്പോൾ കുഞ്ഞാലിക്ക് ശേഷം അറിയപ്പെടുന്ന ഒരു പേര് ആയിട്ട് വന്നത് അൻവറാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു അപകടം ആലോചിച്ച് നോക്കൂ പിന്നെ അൻവറിൻ്റെ കയ്യിലായി തീരുകയാണ് അൻവർ അൻവറിനെ പിന്നെ പാർട്ടിയും കാര്യങ്ങളൊന്നും അല്ലല്ലോ പ്രധാനം അൻവറിൻ്റെ കയ്യിലായി അന്ന് അപ്പം അന്ന് നിലമ്പൂർക്കാർ വിചാരിച്ചു അൻവർ മുതലാളിയെ തൊഴുത് നിന്നാൽ മതിയല്ല കുറച്ച് കാലം അപ്പോൾ അൻവർ പാർട്ടി നോക്കിക്കുള്ളൂ അൻവറിൻ്റെ പാർട്ടി നോക്കാനൊന്നും നേരം ഉണ്ടായില്ല അൻവർ അൻവറിനെ മാത്രമേ നോക്കിയുള്ളൂ വന്ന് വന്ന് നിലമ്പൂരിൽ നിന്നില്ല അതിക്രമം ഇപ്പൊ കേരളത്തിന് നേരെയായി മുഖ്യമന്ത്രിക്ക് നേരെയായി ഗവൺമെന്റിന് നേരെയായി സകല ഉദ്യോഗസ്ഥന്മാരെ ഇദ്ദേഹം കയറി ഭരിക്കാൻ തുടങ്ങി പല കേസുകളുള്ള കേസുകളിൽ അതാണ് ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ ഒരു സാമാന്യ പ്രകൃതി ബോധം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ശാസ്ത്രമുണ്ടല്ലോ ശാസ്ത്രബോധമൊക്കെ വളരെ പരിഹാസ്യമാണ് അതിൻ്റെ കൂടെയാണ് ഈ കക്കാടും പോയിലെ തടയണ നിർമ്മിക്കുന്നത് എന്ന് എന്നുവെച്ചാൽ പരിസ്ഥിതിയെക്കുറിച്ച് പ്രകൃതിയുടെ സ്വാഭാവികമായ ഈ നീരുറവകളും നീരൊഴുക്കും ഉണ്ടല്ലോ അത് തടയുന്നതിൻ്റെ അപകടത്തെക്കുറിച്ച് അങ്ങനെ പാർക്കുണ്ടാക്കിയാൽ അതൊരു പക്ഷേ ഭാവിയിൽ ഉണ്ടാക്കാവുന്ന വലിയ അപകടത്തെക്കുറിച്ചൊന്നും യാതൊരു സാധ്യതയില്ല യാതൊരു സൂചനയില്ല ഇതെന്താണെന്നു വെച്ചാൽ അവിടുത്തെ തിരുവമ്പാടി പഞ്ചായത്തിന് കൊടുക്കേണ്ടത് കൊടുത്ത് അവിടെ കാണേണ്ടവരെ കണ്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ചൊല്പടി നിർത്തി ഭീഷണിപ്പിക്കപ്പെടുത്തേണ്ടവർ അങ്ങനെയും പങ്കു കൊടുത്തിട്ട് നിർത്തേണ്ടവർ അങ്ങനെ അങ്ങനെയാണ് ഒരു രീതി ഇത് എത്ര കാലം മുന്നോട്ട് പോകും പ്രകൃതിയുടെയും കാര്യത്തിൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഭൂമി വേണ്ട എനിക്ക് ശേഷം ഭൂമി വേണ്ട എനിക്ക് എന്ത് പാർട്ടി സി ഉണ്ടോ ഇല്ല അന്വർന് എന്ത് നഷ്ടം ഈ എനിക്ക് ശേഷം പാർട്ടി വേണ്ട എനിക്ക് ശേഷം ഗവൺമെന്റ് വേണ്ട അത് അങ്ങനെയുള്ള ഇപ്പൊ അദ്ദേഹം പറയുന്ന ചില ചില സെന്റിമെന്റ്സ് മലപ്പുറം ജില്ലയിലെ ചില സെന്റിമെന്റ്സ് ആണ് മലപ്പുറം ജില്ലയിൽ അമിതമായി എടുക്കുന്നു ഇത്തരം ആരോപണങ്ങളൊക്കെ പല ഭാഗത്തുനിന്നും നേരത്തെ വന്നതാണ് പക്ഷെ അതിന്റെയൊക്കെ ഒരു ഒരു ചാമ്പ്യനായിട്ട് ഇപ്പൊ മലപ്പുറം ജില്ലയുടെ ഒരു ചാമ്പ്യൻ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി പൊരുതുന്ന ഒരാൾ അത് അത് അതാണ് ഒരു പക്ഷേ ജയശങ്കർ സാർ സൂചിപ്പിച്ചത് വളരെ പരോക്ഷമായിട്ട് അത് കമ്മ്യൂണൽ കൂടിയാണല്ലോ മലപ്പുറത്തിന്റെ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു 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 മുസ്ലിം സെന്റിമെൻറ്റ്സ് കൂടി അതിലൂടെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മലപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മലപ്പുറത്തെ ഏറ്റവും വലിയ പാർട്ടി മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് ഉന്നയിക്കേണ്ട ഇഷ്യൂ മുസ്ലിം ലീഗ് ആദ്യം ഉന്നയിച്ച ഇഷ്യൂസ് കൂടി ഇപ്പോൾ ഇയാൾ ഏറ്റെടുക്കുകയാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ആലോചിച്ച് നോക്കൂ ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് ഒന്ന് മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിനേക്കാൾ വലിയ സമുദായ പ്രേമിയാകാ ഒന്ന് ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഈ പിണറായി വിജയനും കേരള ഗവൺമെന്റിനും എതിരായിട്ട് വലിയൊരു വികാരം പ്രതിപക്ഷം ചെയ്യേണ്ട പണിയാണ് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും പ്രതിപക്ഷത്തിനൊന്നും ചെയ്യാനും ഇപ്പൊ ഡി ജി പി തൊട്ട് ഡി ജി പി തൊട്ട് എസ് പി തൊട്ട് എല്ലാവരെയും ഒറ്റയടിക്ക് പണ്ട് ലങ്കാധാഷണത്തിന് ഹനുമാൻ പോയ പോലെ അല്ലേ ഇപ്പൊ മാർസ്റ്റ് എതിരെ അങ്ങനെ കളിക്കും അതെ അതെ ഗംഭീര ഭീകരമായിട്ടാണ് കളിക്കുന്നത് അത് ഈ സാഹചര്യത്തിൽ അല്ല ഒന്ന് സി പി എമ്മിന് ഇത് സംഭവിക്കുമെന്ന് നേരത്തെ കണ്ടവരും പറഞ്ഞവരും ഒക്കെ ഉണ്ട് അതിന്റെ കാരണം രണ്ട് കാരണമാണ് ഒന്ന് സി പി എം മലബാറിൽ ചെയ്ത പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ ഊന്നിട്ട് ചെയ്ത രണ്ട് അബദ്ധങ്ങൾ അബദ്ധം എന്ന് പറഞ്ഞാൽ ഭീകരമായ അബദ്ധങ്ങളാണ് ഒന്ന് ഈ ഇസ്ലാമിലെ പുരോഗമനവാദികളോ അല്ലെങ്കിൽ പരിഷ്കരണവാദികളോ ചിന്തകന്മാരോ ആ പക്ഷത്തൊന്നും അല്ല സി പി എം കണ്ടുവച്ച ഇസ്ലാമിലെ ഇസ്ലാമിലെ അങ്ങേയറ്റം ഫണ്ടമെന്റലായ വോട്ട് ബാങ്കിൻ്റെ കൂടെ നിന്നു അവരെ പ്രീണിപ്പിച്ചു ആ ഒരു ആ ഒരു പാതയിൽ താൽക്കാലിക വിജയമായിരുന്നു കെട്ടി ജില്ലയിൽ ഇന്ത്യക്കൊരു വിജയം അത് പരാജയപ്പെട്ടു എന്ന് ഈ ലോക്സഭാ ഇലക്ഷൻ തെളിയിച്ചു ആ മുസ്ലിം പ്രീണനം അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷവും വോട്ട് ചെയ്തില്ല രണ്ടും തകർന്നു രണ്ടാമത്തേതാണ് ഈ കള്ളപ്പണക്കാരുടെ ആധിപത്യം അവർക്ക് ജയ എന്തെങ്കിലും ജയസാധ്യതയുള്ള ഇടതുപക്ഷ സീറ്റുകൾ മുഴുവൻ ഇത്തരം പണക്കാർക്ക് കൊടുത്തു ഈ അൻവറിന് ഈ ലില്ലീസ് ഗഫൂറിന് അബ്ദുറഹിമാന് മുഹമ്മദ് മുസ്തഫാക്ക് ഒക്കെയാണ് സീറ്റുകൾ കൊടുത്തത് അതിന്റെ കൊടുവള്ളിയിലെ കാരാഡ്രസ് ആക്ക ഇപ്പൊ ഈ നെക്സസ് ഇവരെല്ലാരും കൂടി ഒന്ന് ആരൊക്കെ ഒന്ന് ഈ പണക്കാരുടെ താല്പര്യങ്ങൾ എല്ലാവരും കൂടി ഒന്നായി അവരൊന്നിച്ച് ഗവൺമെൻറ്റിനെതിരായി പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഈ മതമൗലികവാദ താല്പര്യങ്ങളും കൂടി ചേർത്ത് പിടിച്ചിട്ട് വലിയൊരു സാമ്രാജ്യം സ്വന്തമായി നിർമ്മിക്കാനാണ് പൻവർ ശ്രമിക്കുന്നത് ആത്യന്തികമായി ഇത് ആർക്കെതിരാണ് മാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരാണ് സി പി എമ്മിനെതിരായ ഇപ്പോൾ പിണറായി വിജയൻ്റെ ഒന്നാലോചിച്ച് നോക്കൂ പിണറായി വിജയൻ്റെ വിശ്വസ്തരായ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോയിട്ട് ആർ എസ് എസിൻ്റെ എന്നല്ല ഏതെങ്കിലും ഒരു നേതാവിനെ കാണട്ടെ അപ്പോൾ ഒരു ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക ഭരണകൂടത്തിൻ്റെ കാവലാളായിരിക്കുക എന്നുള്ളതാണല്ലോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അപ്പോൾ ഡി ജി പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനാവട്ടെ ആ ഉദ്യോഗസ്ഥൻ ഫുൾ ടൈം ഭരണകൂടത്തിൻ്റെ കാവലാളാണ് ഭരണകൂടത്തിൻ്റെ കാവലാളെന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് ശരിയായ അർത്ഥത്തിൽ ആ നാട്ടിലെ ജനങ്ങളുടെ ജീവനും മാനവും സംരക്ഷിക്കാൻ കാവലിരിക്കുന്ന ആളായി ട്വൻ്റി ഫോർ അവർ അങ്ങനെ കാവലിക്കുന്ന ഒരാൾ ഒരു ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവിനെയോ സാംസ്കാരിക നേതാവിനെയോ ഈ ആരെങ്കിലും പോയി കണ്ടു ആരെ പോയി കണ്ടാലും കാണുന്നത് ബോസിന് വേണ്ടിയിട്ടാണ് യജമാനു വേണ്ടിയിട്ടാണ് ഭരണകൂടത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ കണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ അൻവർ തോക്ക് ചൂണ്ടുന്നത് ആരെ നേരെയാണ് ഈ ആർ എസ് എസ് നേതാക്കന്മാരിലെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചില്ലേന്നല്ല ചോദിച്ചും പിണറായി വിജയൻ അത് മനസ്സിലാവാഞ്ഞിട്ടല്ല കാരണം അൻവറിൻ്റെ അൻവറിൻ്റെ അല്ലെങ്കിൽ അൻവറിനെ പോലുള്ളവരുടെ കൾച്ചറിൽ നിന്ന് സംസ്കാരത്തിൽ നിന്ന് ഉള്ള കുറെ കൂടി ഉയർന്ന പാഠമാണ് ഇപ്പോൾ പിണറായി വിജയൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ ഇപ്പോൾ നേർക്കുനേരെ പറഞ്ഞാൽ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി വേണ്ട ഇടതുപക്ഷ മുന്നണി വേണ്ട പിണറായി വിജയന് ആത്യന്തികമായി ഈ പാർട്ടിക്കും ജനങ്ങൾക്കും അതീത അതീതമായി നിൽക്കാനുള്ള ഒരു മനസ്സ് രൂപപ്പെടുത്തിയിട്ടുണ്ട് അതാണ് അതാണ് അത് പണം കൊണ്ടാവാം ഗുണ്ടായിസും കൊണ്ടോ പോവാം ഗുണ്ടാപ്പട കൊണ്ടു പോകാം അപ്പൊ അതേ നാണയത്തിലാണ് ഇപ്പൊ പിണറായി നേരിടാൻ ശ്രമിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടായിരിക്കണം പിണറായിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് അൻവറിന്റെ സകല വീര്യങ്ങളും അത് കഴിഞ്ഞിട്ട് അൻവറിന് വീര്യം വെക്കുന്നത് പിന്നെ ഗോവിന്ദൻ ഗോവിന്ദ അപ്പോൾ എന്റെ അർത്ഥം എന്താ പാർട്ടിക്കകത്ത് പിണറായി വിജയനെതിരായി രൂപം കൊള്ളുന്ന വലിയൊരു നെക്സസ് ഉണ്ട് ആ മൗനമായ മൗനമുണ്ട് മൗനമാണ് പക്ഷേ ഫുൾ ഫുൾ നെക്സസിന്റെയും പിന്തുണമായ സപ്പോർട്ട് ഞാൻ തോമസ് സാറിനോട് പറയാ പണ്ടായിരുന്നെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നാട് ഭരിക്കുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു എം എൽ എ വേണ്ട ഒരു സാധാരണ നേതാവ് പോലും പാർട്ടിക്കും പാർട്ടി ഗവൺമെന്റിനും എതിരായിട്ട് പറഞ്ഞാൽ ഏതാ തീർച്ചയായിട്ടും അപ്പൊ ഈ അൻവർ എങ്ങോട്ട് പോകുന്നു സാർ നേരത്തെ ചോദിച്ച ചോദ്യം എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗിലേക്ക് അൻവർ വരുമോ എന്ന് ചോദിച്ചാൽ അൻവർ അൻവർ ഇപ്പോൾ ഉന്നയിച്ച ചില ഇഷ്യൂസ് മുസ്ലിം ലീഗ് നേരത്തെ മലപ്പുറത്ത് ഉന്നയിക്കുകയും പത്രസമ്മേളനം നടത്തിയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അതായത് ഈ കേസുകളുടെ എണ്ണം സുജിത് ദാസിൻ എന്ന എസ് പിയുടെ ഇടപെടലൊക്കെ മുസ്ലിം ലീഗ് ഉന്നയിച്ച ഇഷ്യൂസാണ് അന്ന് അൻവർ പ്രതികരിച്ചിട്ടില്ല അന്ന് അൻവർ മറുപടി പറയേണ്ട ആളാണ് ഗവൺമെൻറ് പ്രതികരിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ അതേ ഇഷ്യൂ അൻവർ ഉന്നയിക്കുകയാണ് അതെ അപ്പോൾ പക്ഷേ മുസ്ലിം ലീഗിലേക്ക് അൻവറിനെ പോലെ ഒരാളെ കാരണം മുസ്ലിം ലീഗുകാർക്ക് അൻവറിനെ അറിയാം പിന്നെ മുസ്ലിം ലീഗിൽ അൻവറിൻ്റെ താല്പര്യങ്ങളുള്ള ഈ എത്ര പേർക്ക് അൻവറിനെ പോലെ താല്പര്യങ്ങളുമായിട്ട് നിലനിൽക്കാൻ പറ്റുന്നുള്ള എന്നുള്ള ചോദ്യമുണ്ട് അതുകൊണ്ട് മുസ്ലിം ലീഗ് അൻവറിനെ സ്വീകരിക്കുമോ അല്ലെങ്കിൽ ഇത്ത ഇപ്പോൾ അൻവർ ഉന്നയിക്കുന്ന ഈ ഇഷ്യൂസ് മുസ്ലിം ലീഗിനും യു ഡി എഫിനും ഉന്നയിക്കാവുന്നതല്ലേ ഉള്ളൂ മുസ്ലിം ലീഗിൻ്റെ അടുത്തേക്ക് ചെന്നാലും അണലിയുടെ സ്വഭാവം അറിയാവുന്ന ആളും അണലിൻ്റെ അടുത്ത് മടിയാം കൃത്യമായിട്ട് അറിയാം അറിയാം വേറൊന്നും കോൺഗ്രസ്സിലേക്കാണ് അൻവർ പോകേണ്ടത് പക്ഷേ അവിടെ ആര്യാടൻ ആര്യാടന് ശേഷം ആര്യാടൻ ചൗക്കത്ത് ഇനെ പോലുള്ളവർ അറിയ ഉള്ളതുകൊണ്ട് അൻവറിനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും അൻവറിന് മലപ്പുറത്ത് ഒരു വെറുത്ത് എളുപ്പാവില്ല എനിക്ക് ചുരുക്കി പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നത് അൻവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പിടിവിട്ട കളിയാണ് അൻവറിനെ ഇനി കേരള രാഷ്ട്രീയത്തിൽ ഒന്നും നേടാനില്ല നേടാവുന്നത് ഒരു എം എൽ എ ഷിപ്പായിരുന്നു മന്ത്രിയാവാനുള്ള ശ്രമം നടത്തി നടന്നില്ല അന്ന് അബ്ദുറഹിമാനാണ് മന്ത്രിയാക്കിയത് വേറൊന്നും എം പി ആവാൻ ശ്രമം നടത്തിയിട്ട് അതും വിജയിച്ചില്ല അപ്പം അതുകൊണ്ട് ഇനി അൻവറിന് കേരള രാഷ്ട്രീയത്തിൽ ഒന്നും നേടാനില്ല അൻവറിന് ഇനി ചെയ്യാവുന്നത് ഒരു ഫ്യൂഡൽ മേധാവിത്വം അല്ലെങ്കിൽ ഫ്യൂഡൽ മാഡമ്പിയുടെ ഒരു സ്വഭാവത്തിലേക്ക് ഭരണകൂടത്തെ പോലും മറികടക്കുന്ന മട്ടിൽ ഭരണകൂടത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിയിട്ടും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടും അവർക്ക് സസ്പെൻഷൻ ഒക്കെ ഒരു ഒരു പവർഫുൾ ഫാക്ടറായിട്ട് അൻവർ മാറുക അത് മറ്റൊന്നിനുപകരിച്ചില്ലെങ്കിലും അൻവറിന്റെ ബിസിനസിന് ഉപകരിക്കും കഴിവ് ഉപയോഗിച്ച് കുഴപ്പത്തിലാക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ അതിൽ മുഴുവൻ അൻവർ ഉണ്ട് ഒന്ന് ക്രിമിനൽ കേസുകളിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താനും ശിക്ഷിക്കാനും ഇയാളെ പ്രശ്നം അതാണല്ലോ സുജിത് ദാസിനോട് ഇന്നയാളെ പോസ്റ്റ് ചെയ്യണം ഇന്നയാളെ മാറ്റണം ഇന്ന അതായത് ഉദ്യോഗസ്ഥന്മാരെ ട്രാൻസ്ഫർ ചെയ്യുക കേസുകളിൽ ഇടപെടുക ആളുകളെ പ്രതിയാക്കുക അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുക ശിക്ഷിക്കുക ഇങ്ങനെയുള്ള കേസുകളിൽ പോലീസിന് മേൽ പോലീസിനേക്കാളും സുജിത് ദാസിൻ്റെ ഒന്ന് ആലോചിച്ചു ഇപ്പോൾ എസ് പിയുടെ എസ് പി രണ്ടുപേരും ഒരുമിച്ച് നിന്ന കാലത്ത് അങ്ങനെയാണല്ലോ അതെ ജില്ലാ പോലീസ് സൂപ്രണ്ടും ജില്ലയിലെ പ്രമുഖനായ ഭരണകക്ഷി എം എൽ എയും ഒന്നിച്ചു നിന്ന് കാണിച്ചു കൂട്ടിയ അതിക്രമങ്ങളുടെ കാലത്ത് ഒരു നിർണായകമായ ഘട്ടത്തിൽ ഇയാൾ പിടിക്കപ്പെടുമെന്ന് തോന്നി ഇപ്പോൾ കാല് പിടിക്കാൻ ചെന്നാണല്ലോ ആ ഫോൺ കോള് ലീക്ക് ചെയ്യുന്നവൻ്റെ സംസ്കാരത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചു ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ അവിടെ ഈ അൻവർ ചെയ്യാൻ പോകുന്നൊരു കാര്യം അതാണ് 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 ഇതിൽ സംഭവിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു ഡോൺ ക്യാരക്ടർ ഉണ്ടല്ലോ ഒരു 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 നോർത്ത് ഇന്ത്യൻ ഉത്തരേന്ത്യൻ അധോലോകത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് ഇനി നിങ്ങൾ പറയണം പോലീസ് ഇതാണ് ഇത് ഇടപെടുന്നൊരു കേസ് അതാണ് കേസിൽപ്പെട്ടാൽ അൻവർ മുതലാളിയെ ചെന്ന് കാണുക രക്ഷപ്പെടുത്താനും ശിക്ഷ വാങ്ങിക്കൊടുക്കാനും ഒക്കെ മൂപ്പര പഴയ അദ്ദേഹം പഠിച്ചു എന്ന് പറയുന്ന പാരമ്പര്യം അതാണ് ചോക്കത്തലിയൊക്കെ സ്വന്തം പിതാവിൻ്റെ പാരമ്പര്യം എന്ന ലോക്കൽ രണ്ടാമത്തെ കേസ് എന്താണെന്നറിയോ സ്വർണ്ണം കരിപ്പൂരിലേയും കണ്ണൂരിലേക്കും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സ്വർണ്ണക്കടത്താണ് സ്വർണ്ണം പിടിക്കുന്നത് മാത്രം അറിയാം പിന്നെ ഏതു വഴിക്ക് പോയി എന്ന് അറിഞ്ഞുകൂടാ അത് ഉരുക്കാൻ മായം കണ്ടെത്താൻ വേണ്ടി ഉരുക്കാൻ കൊടുക്കുന്നവന് അത്തരം ആരോപണങ്ങളൊക്കെ വന്നു കണ്ടില്ലോ എന്ന് പറഞ്ഞാൽ ഉരുക്കാൻ കൊടുത്താൽ ഇത് ബാക്കി മുഴുവൻ എന്ന് പറയാം അത് എടുക്കേണ്ടവർക്കൊക്കെ എടുത്ത് വീതിച്ച് പോകാം അതിൽ എസ് പി പങ്കു വഹിച്ചു എന്നാ എസ് പി പങ്കു വഹിച്ചതും ഒരുക്കിയപ്പോൾ മായമായിട്ട് ഇത്ര പോയി എന്നുള്ളതിന്റെയൊക്കെ കണക്ക് അൻവറിന് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഇദ്ദേഹത്തിന് എം എൽ എ എന്ന നിലയിൽ എന്തായിരുന്നു പണി നിലമ്പൂരിലെ പട്ടിണി പാവങ്ങളുടെ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പണി അതോ മറ്റു പലതുമായിരുന്നു ഇങ്ങനെ കുറെ ചോദ്യങ്ങളില്ലേ അപ്പൊ ഇത്തരം കേസുകളിലൊക്കെ ഇടപെടാൻ പറ്റുന്ന ഒരാൾ അത് പോലീസല്ല ഭരണകൂടമല്ല ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ഇനി അങ്ങോട്ട് ഞാനുണ്ട് എന്ന് പറയുന്നത് അൻവർ ഒരു പുതിയ സാമ്രാജ്യം ഒരു ബിസിനസ് സാമ്രാജ്യം അല്ലെങ്കിൽ ധനാഗമ മാർഗത്തിൻ്റെ ഒരു പുതിയ ഏർപ്പാട് അദ്ദേഹത്തിന് അൻവർ തൊട്ട ബിസിനസ്സുകളിലൊന്നും നേടിയിട്ടില്ല വലിയ പരാജയമാണ് കാരണം അദ്ദേഹത്തിന് കെ സുധാകരൻ വനം മന്ത്രി ആയിരിക്കുമ്പോൾ നിലമ്പൂർ കാട്ടിൽ നിന്ന് മരം വെട്ടി കടത്തിയിരുന്ന പാരമ്പര്യമുണ്ട് അത് പല പാരമ്പര്യമുണ്ട് ആഫ്രിക്കയിൽ പോലും പോയിട്ട് ഈ ഖനനം നടത്തിയ ഈ സ്വർണോ മുത്തോ രത്നങ്ങളൊക്കെ ഖനനം നടത്തിന്നെ പറയാം ആലോചിച്ച് നോക്കൂ അപ്പൊ അത്തരത്തിലുള്ള പലതും അപ്പൊ നിർണായകമായ ഘട്ടത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധി കൊണ്ട് ഞാൻ നാട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ലോർമയിലെ അതും ഇവിടെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നാട്ടിലില്ലാന്ന് പറഞ്ഞിട്ട് എം എൽ എക്കെതിരായിട്ട് പരാതി എം എൽ എ കാണാനില്ല എന്ന കേസൊക്കെ വന്ന സമയം കേസ് മീൻസ് പരാതിയൊക്കെ പോയ കാലത്താണ് അപ്പം അൻവർ ഒരു പുതിയ പുതിയ ഒരു 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 ബിസിനസ് സാധ്യതയാണോ അല്ലെങ്ക പുതിയ സാമ്രാജ്യമാണോ അല്ലെങ്കിൽ ഒരു പുതിയ വ്യാപാര സാധ്യതയിലൊരു സാമ്രാജ്യമാണോ കെട്ടിപ്പടുക്കാൻ പോകുന്നത് എന്ന് എല്ലാവരും വലിയ ഉത്കണ്ഠയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പഴയകാലത്ത് ചമ്പൽക്കാട്ടിലെ ചില ആൾക്കാരുണ്ടായിരത്തി അതെ അതിൻ്റെ ഭാഷയാണ് അതിൻ്റെ ഭാഷയുമാണ് ഇപ്പോൾ ജയശങ്കർ സാറിനെക്കെതിരായിട്ട് പ്രയോഗിക്കുന്നത് അദ്ദേഹത്തിന് അത് അതായത് അതിനറിയാവുന്ന ഭാഷയാണത് അതിനപ്പുറത്തുള്ള ഭാഷയൊന്നും അദ്ദേഹത്തിന് യാതൊരു സാധ്യതയുമില്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയും അതാണ് അത് ഉദ്യോഗസ്ഥന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്ക് ജനപിന്തുണ കിട്ടും അല്ല ജയശങ്കർ സാറിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി അദ്ദേഹത്തിന് ഒന്ന് കൈവിട്ടുപോയി ഇതിൽ നമുക്കൊരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് ഇങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകൻ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ സാംസ്കാരിക നായകന്മാരെയും എല്ലാ സമുദായ നേതാക്കളെയും അവസരം പോലെ ആവശ്യം വരുമ്പോൾ വിമർശിക്കുന്ന ഒരു ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു സാമൂഹ്യ വിമർശകൻ നിർഭയമായിട്ട് ഏത് ഭരണകൂടത്തോടും വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് സ്വീകരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ജയശങ്കർ സാറിനെ ആളുകൾ വിമർശിക്കും ആ ജയശങ്കർ സാറിന് നേരെ ഇങ്ങനെ ഒരാൾ വന്നിട്ട് പറയുന്നത് എന്ന് എന്തു ആലോചിച്ചോക്കും ഞാൻ അങ്ങോട്ട് വരും അപ്പോൾ ആരോ പറഞ്ഞു പറഞ്ഞോത്തരാ ഞാൻ ഞാൻ വരും ഞാൻ പോകും എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഷിങ്കിടികൾ പിടിച്ചു വെക്കുന്നു എന്നെ കൂടെയുള്ളവർ തടഞ്ഞിട്ടാണ് വിട്ടേക്കട്ടെ എന്നേ വിട്ടേക്കട്ടെ എന്നിട്ട് പരസ്യമായി വന്ന് ഈ ഹൈക്കോർട്ടിൻ്റെ പരിസരത്ത് എത്രയോ കാലമായി ഒരു വക്കീലായി നിയമവിദഗ്ധനായി ജോലി ചെയ്യുന്ന ഒരാളെ പരസ്യമായി എം ജി റോഡിൽ വന്ന് നിൻ്റെ ഓഫീസിൽ വന്ന് ഞാൻ കാണുന്ന കാണാൻ വരികയല്ലേ എന്നിവർ ചെയ്യേണ്ടത് എന്നാൽ കാണട്ടെ അറിയാലോ അപ്പോൾ ആളുകൾ അദ്ദേഹത്തെ വിട്ടുകൊടുക്കുകയാണ് വേണ്ടത് ആരോടാണ് ഈ മാതിരി എന്നിട്ട് പറയുന്ന ന്യായം അതാണ് ഞാൻ തോക്കുമായിട്ട് വരുന്നല്ല ഞാൻ കത്തിയുമായിട്ട് പണ്ട് അദ്ദേഹത്തിന്റെ പിതാവിൻ്റെ കാലത്തൊക്കെ പറഞ്ഞിരുന്ന പോലെ കത്തി കൊണ്ട് ഞാൻ നിന്റെ പള്ളക്ക് കുത്തുന്നു എന്നല്ല പറയണത് ഞാൻ എൻ്റെ കക്കൂസിലെ മാലിന്യങ്ങളുമായിട്ട് എന്തൊരു ഈ ഇദ്ദേഹത്തെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ് യഥാർത്ഥത്തില് എനിക്കറിയില്ല കേരളത്തിലെ മലയാളത്തിലെ സാംസ്കാരിക പ്രവർത്തകരും ബുദ്ധിജീവികളും ഒന്നും രാഷ്ട്രീയം എന്താകട്ടെ രണ്ട് കാര്യമാണ് സി പി എമ്മിന്റെ കൂടെ ബുദ്ധിജീവികൾ ഉണ്ടെങ്കിൽ ഇവരെ ഈ വിഷയത്തിൽ ഇതുവരെ മേണ്ടിയിട്ടില്ല ഒറ്റ മനുഷ്യൻ വേണ്ടിയിട്ടില്ല സി പി എമ്മിന് നേരെയും സി പി എമ്മിന്റെ ഭരണകൂടത്തിന് നേരെയും സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിക്ക് നേരെയാണ് ഈ ചൂണ്ടുന്നത് എന്ന് മനസ്സിലാവാത്തവരല്ല അവർ മിണ്ടുന്നില്ല പിണറായി വിജയനോടുള്ള അമർഷവും വിരോധവും ഒക്കെ ഈ ഈ പറഞ്ഞ തെരുവിൽ തെരുവിൽ വിളിച്ചുപറയത്തെ തെരുവു പയ്യനെ പോലെ പി വി അൻവർ വിളിച്ചു പറഞ്ഞോട്ടെ എന്നാ പിണറായി വിജയനെ ആക്ഷേപിച്ചോട്ടെ എന്നാ ഒന്ന് രണ്ടാമത്തെ കാര്യം പി വി അൻവർ അല്ല ആരായിരുന്നാലും ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് വർത്തമാനം പറയണ്ടേ അവർക്ക് അവരുടെ ജോലി ചെയ്യണ്ടേ അവരുടെ പ്രവർത്തന രീതി ഇതാണ് എന്താണ് അല്ല അതിന് വേറൊരു കുഴപ്പമുണ്ട് സാറേ ഇതിപ്പോ ഭരണകക്ഷിയോ പ്രതിപക്ഷമോ പ്രതിപക്ഷം ചെയ്യേണ്ട പണിയാണ് ഇപ്പൊ അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ പ്രതിപക്ഷത്തിന് അൻവറിനെതിരായിട്ട് നിൽക്കാൻ വയ്യ കാരണം പിണറായി വിജയനും പിണറായി വിജയന്റെ ഗവൺമെന്റിനും എതിരായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ പ്രതിപക്ഷവും ഇല്ല ഭരണകക്ഷിയില്ല ഭരണകക്ഷി ആണെങ്കിൽ നിവൃത്തിയില്ല ഭരണകക്ഷി മിണ്ടിക്കഴിഞ്ഞാൽ അവർ അൻവറിനെ സ്ക്രൂ ചെയ്ത് വിട്ടിട്ട് അൻവറിന്റെ ഗുണ്ടായുസോ വായിൽ തോന്നിയ വിരക്കേടോ പറഞ്ഞോട്ടെ എന്നത് അവരും അവ വിയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെയും സാംസ്കാരിക നായന്മാരുടെ അല്ല കൂടി ജോലി തന്നെ ഏറ്റെടുത്തിട്ടു ബി ജെ പിയും ഇതിൽ കുരുങ്ങിപ്പോയി ബി ജെ പിക്ക് മിണ്ടാൻ പറ്റാതായി അവരുടെ ഒരു നേതാവുമായി അവർ ഒരു നേതാവുമായിട്ടല്ല പല നേതാക്കന്മാരുമായി പിണറായി വിജയൻ മോദി ഉൾപ്പെടെയുള്ള മോദിയും അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായി ഇദ്ദേഹത്തിന് അണ്ടർ കറന്റ് ബന്ധമുണ്ടെന്നും അവരാണ് പിണറായി വിജയനെ പല ഉത്തരവാദപ്പെട്ട കേസുകളിൽ നിന്ന് രക്ഷിക്കുന്നത് എന്ന ആക്ഷേപം നേരത്തെ ഉണ്ട് നേരത്തെ തന്നെ ബി ജെ പിക്ക് എതിരായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൽ ബി ജെ പിയും കുരുങ്ങി സത്യം പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമല്ലാത്ത ഒരു 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 പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തകൻ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ നേരെ ഇത്ര 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 വൃത്തികെട്ട തരത്തിലുള്ള ആക്രമണം വരുമ്പോൾ മിണ്ടാൻ ആരും ആരുമില്ലാത്തൊരു മഹാശൂന്യത കേരളത്തെ ഭരിക്കുന്നുണ്ട് ആരെങ്കിലുമൊക്കെ ഇടപെട്ടേ പറ്റുള്ളൂ എന്നൊരവസ്ഥയുണ്ട് അതുകൊണ്ട് അൻവറിനെ നിലക്ക് നിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിന് അതീതമായി രൂപപ്പെട്ടു വരുന്നത് ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ ആളുകൾ ആഗ്രഹം ആളുകൾ മനോഹരമായിട്ട് പറയാറുണ്ട് പണ്ട് തുർക്കിയിലുണ്ടായ സോവിയറ്റ് യൂണിയൻ ഒരു തുടർച്ചയാണ് പക്ഷേ ഡീപ് സ്റ്റേറ്റിനേക്കാൾ മാരകമായി വളരെ പ്രത്യക്ഷമായ ഒരു മാഫിയ ലോകം നമ്മളെ നമ്മുടെ തലക്കുമീതെ വലിയൊരു വ്യാപാര ശൃംഖലയായി വളർന്നു വരുന്നുണ്ട് അതിൻ്റെ സാധ്യത കണ്ടെത്തുന്നു ഈ കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് നേടാവുന്ന എല്ലാം നേടിക്കഴിഞ്ഞിട്ട് ഇനിയൊന്നും കിട്ടാനില്ല എന്ന് തോന്നുമ്പോൾ ഒരു മാഫിയ രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകൾ തേടി ഇറങ്ങിയിരിക്കുകയാണ് അതിന് വലവീശിക്കൊണ്ടിരിക്കുകയാണ് ഇവർ അതിലേക്ക് കേരളത്തെ വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ജാഗ്രത കൂടി നമുക്ക് വേണം പക്ഷേ ആ ജാഗ്രത ഒരു ഒരു കർമ്മരൂപം പോണ്ട് ഏറ്റെടുക്കാൻ ആരുണ്ട് എന്നത് വളരെ കാണിക്കുന്നില്ല ഇല്ല കക്ഷി രാഷ്ട്രീയക്കാർക്ക് അവരെ മുഴുവനും ഇഞ്ചക്ഷൻ കൊടുത്ത് നിസ്സഹായരാക്കാൻ പറ്റിയല്ലോ അതാണ് ഇതിലെ ഏറ്റവും വലിയ സങ്കടം എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കാണാൻ ഏത് ഇതിൽ ഇപ്പോൾ ഇനി മനസാക്ഷിയുള്ള മനുഷ്യന്മാർ മലയാളി ആർ തലച്ചു വിളിച്ചു പറയേണ്ടത് അൻപറേ വരൂ ജയശങ്കർ സാർ ഇവിടെ തന്നെയുണ്ട് നഗ്നപാതനായി തെരുവിലുണ്ട് വരൂ നിങ്ങൾ നിങ്ങളെ ആരാണ് പിടിച്ചു വെച്ചത് ഒന്ന് പറ വിട്ടേക്കാൻ പറയൂ നിങ്ങൾ വരൂ മലയാളി കാണാൻ മലയാളി നിങ്ങളുടെ നിങ്ങളുടെ വീരശൂര പരാക്രമം ഒന്ന് കാണട്ടെ എന്ന് പറയേണ്ട ഒരു സമയമാണ് അത്രയെങ്കിലും നമുക്ക് പറയാം ഈ സമയത്ത് അത്രയും നമുക്ക് പറയാനാവും തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക